ഇത്തവണത്തെ ഇലഞ്ഞിത്തറ മേളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലെ ഇലഞ്ഞി പൂത്തുലഞ്ഞങ്ങനെ നിൽപ്പാണ്. പുരാവസ്ഥയിലേക്കുള്ള കുട്ടിക്കയറ്റത്തിനാണ് തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും മേളം. തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കയറുന്നത് ഇവിടെയാണ്. പതിവിലും വിപരീതമായി ഈ ഇലഞ്ഞി പൂത്ത് തളിർത്തു നിൽക്കുകയാണ്. അതിന് തൃശൂർക്കാർക്ക് ഒരു വിശ്വാസവുമുണ്ട്. പാറമേക്കാവ് ഭഗവതി ആദ്യം വന്നിരുന്നത് ഈ ഇലഞ്ഞി ചുവട്ടിലാണ്. ഇവിടെ നിന്നാണ് പാറമേക്കാവിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ ഇലഞ്ഞി നല്ലോണം പൂത്താൽ ഇപ്രാവശ്യം പൂത്ത് ഒരഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വർഷത്തെ പൂരം അതിഗംഭീരമാവുമെന്നാണ് അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ പടിഞ്ഞാറേ ഗോപുരത്തിന് വടക്കായാണ് ഇലഞ്ഞിമരം. ഇതിന് ചുവട്ടിൽ പൂരനാളിൽ 2 മണിക്കൂറോളം ദൈർഘ്യത്തിൽ പാറമേക്കാവാണ് ഇലഞ്ഞിത്തറ മേളമൊരുക്കുന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പാണ്ഡിമേളം നടക്കുന്ന ഏക ക്ഷേത്രവും ഇതുതന്നെ. ക്ഷേത്രങ്ങളുടെ അകത്ത് കൊട്ടുന്ന ഏക പാണ്ഡിമേളം വടക്കുന്ന ക്ഷേത്രത്തിൽ കൊട്ടുന്ന ഇലഞ്ഞിത്തറ മേളം മാത്രമാണ്. അത് എന്താ വെച്ചാൽ അസുരവാദ്യമാണ്, ദേവവാദ്യമാണ്, അമ്പലത്തെ പഞ്ചാരിയാണ് കൊട്ടാറ്. ഇത് ഭഗവതി ഇവിടെ വന്ന് പാറമേക്കാവിലേക്ക് പോയി. അത് കാരണം ആ ഒരു ഐതിഹ്യത്തിൽ ഇവിടെ പാണ്ഡിമേളമാണ് കൊട്ടാറ്. പൂരാവേശത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ഇലഞ്ഞിത്തറ മേളത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ. തൃശൂരിൽ നിന്ന് അഭിത്തിനൊപ്പം അശ്വിൻ പാലാഴി 20